സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി, സി പി ഐ പാർട്ടി കേരള ഘടകത്തിലെ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ പ്രകാശ് ബാബുവാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്വാഗതം ശ്രീ പ്രകാശ് ബാബു. സി പി ഐ മാവോയിസ്റ്റ് വേട്ടയിലടക്കം ഉയർത്തിയ പ്രതിഷേധ സ്വരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവശേഷിക്കുമോ? അത് കണ്ടറിയേണ്ടുന്ന കാര്യമല്ലേ. കാരണം പോലീസ് അവർ മുന്നോട്ട് വെച്ച വാദഗതികളുമായി അതേ പാതയിൽ സഞ്ചരിക്കുന്നു. മുഖ്യമന്ത്രി അവർ പറയുന്നത് അതുപോലെ നിയമസഭയിൽ പറയും. പോലീസ് ഏതെങ്കിലും സമയത്ത് അവരെടുത്ത നിലപാട് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മുമ്പും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗവൺമെൻറ് അത് തിരുത്തിയിട്ടുണ്ട്. അത് ഇനിയും അതിനകത്ത് പിശക് കണ്ടാൽ തിരുത്തുന്നത് വളരെ വിശാലമായി ചിന്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ സ്വഭാവമാണ്. അതനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇപ്പോൾ സഭയിലും മറ്റും പോലീസ് പറയുന്നതായിരിക്കും ഏതൊരു മുഖ്യമന്ത്രിയാണെങ്കിലും പറയുക. പക്ഷേ പോലീസ് പറയുന്നത് എന്തോ അത് ഉപ്പ് തൊടാതെ വിഴുങ്ങുന്നത് ഇടത് മുഖ്യമന്ത്രിക്ക് ഭൂഷണമാണോ? അല്ല, അതിൽ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു മുഖ്യമന്ത്രിക്കും പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടെ അത് പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ കുറച്ചുകൂടി കഴിഞ്ഞ് ആവശ്യമായ സമയം കിട്ടി വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന പോലീസ് ഏജൻസി മുഖേനയും അല്ലാതെയും ഒക്കെ വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ ശരിതെറ്റുകളെ സംബന്ധിച്ച് ഒരു ഡിസ്കഷൻ നടത്താനും അവസരം കിട്ടുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാവാം. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞത് മജിസ്റ്റീരിയൽ അന്വേഷണം പോലും അട്ടിമറിക്കപ്പെടുന്നു. ആ മജിസ്റ്റീരിയൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് ഞങ്ങൾ ആലാഹിക്കുന്നത് അത് ചീഫ് സെക്രട്ടറിയുടെ ഒരു ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മജിസ്റ്റീരിയൽ എൻക്വയറി മീൻസ് ആൻ എൻക്വയറി കണ്ടക്റ്റഡ് ബൈ ആൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. അപ്പോൾ ഇവിടെ ഒറ്റപ്പാലത്തെ സബ് കളക്ടറാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ജൂനിയറായിട്ടുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറി ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ കഴിയത്തക്ക നിലയിൽ, അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഉള്ളടക്കത്തെ സ്വാധീനിക്കാൻ കഴിയത്തക്ക നിലയിൽ ഐ എ എസ് ഹയറാർക്കിയിലെ ഏറ്റവും ഉയർന്ന ഓഫീസർ അങ്ങനെ ഒരു ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് ഒരു സ്വാധീനത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ടാണ് സൗകാനം ഇന്നലെ ആ നിലയിൽ പറഞ്ഞത്. പക്ഷേ ലേഖനത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് ചീഫ് സെക്രട്ടറിയോട് ഒരു അനുകൂല സമീപനം തന്നെയായിരുന്നു. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ ചീഫ് സെക്രട്ടറിയെ ഡിസോൺ ചെയ്തു. വളരെ വ്യക്തമായിട്ടാണ് എഴുതിയെന്ന് അനുമതി തേടിയിട്ടല്ല എഴുതിയെന്ന് പറഞ്ഞു. അതെ, പക്ഷേ അനുമതിയുടെ ആവശ്യമില്ലെന്നും പറഞ്ഞു. അല്ല, അതല്ല, മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ടാണ് ലേഖനം എഴുതിയെന്ന് പറയാമായിരുന്നല്ലോ. മുഖ്യമന്ത്രി അങ്ങനെ ചെയ്തില്ല. മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയെ ഡിസോൺ ചെയ്തത് എൻ്റെ അറിവില്ലാതാണ് ആ ലേഖനം എഴുതിയത് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ് എഴുതിയെന്നുള്ള നിലയിലുമാണ്. മുഖ്യമന്ത്രിയോട് ചീഫ് സെക്രട്ടറിയുടെ പേരിൽ നടപടി സി പി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട്? ഞങ്ങളിപ്പോൾ നടപടിയെ സംബന്ധിച്ചൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടുന്നില്ല, ഇപ്പോഴാവശ്യപ്പെട്ടിട്ടില്ല. ഇല്ല ഇല്ല, ഇപ്പം ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് അത് തെറ്റായ നടപടിയാണെങ്കിൽ അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണെന്ന് വരെ ഒരു നിശ്ചയമായിട്ടും അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ അട്ടപ്പാടിയിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഫാൾസ് എൻകൗണ്ടറുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതിൻ്റെ ഒരു FIR ഇപ്പോൾ കോടതിയുടെ മുമ്പിലുണ്ട്. കോടതിയുടെ പരിഗണനയിലിരിക്കുക, FIR രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രോപ്പർട്ടി ഓഫ് ദി കോർട്ടാണ്. കോർട്ടിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ ചീഫ് സെക്രട്ടറി അങ്ങനെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി എഴുതുന്നത് കൊണ്ടാണ് അത് കോർട്ടലക്ഷ്യം എന്ന് പറഞ്ഞത്. രണ്ടാമത്, അത് ഒന്ന് കോടതിയുടെ പരിഗണനയിരിക്കുന്ന കേസ് എന്ന നിലയിൽ, രണ്ട് സുപ്രീം കോടതി ഒരു 16 ഗൈഡ് ലൈൻസ് എൻകൗണ്ടർ കില്ലിങ്ങുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് 2016 വന്ന കേസിലാണ്. ആ 2016 PUCL വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നുള്ള കേസിൽ 16 ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് ആർട്ടിക്കിൾ 141 അനുസരിച്ച് ഈ 16 ഗൈഡ് ലൈൻസിനും നിയമത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടെന്നുള്ളതും കൂടെ ചൂണ്ടിക്കാണിച്ചു. അതിന് വിരുദ്ധമാണ് ചീഫ് സെക്രട്ടറിയുടെ ലേഖനങ്ങളുടെ ഉള്ളടക്കം. അപ്പോൾ ചീഫ് അതുകൊണ്ടുകൂടിയാണ് അത് കോർട്ടലക്ഷ്യമാണെന്ന്. ചീഫ് സെക്രട്ടറി എന്ന് പറയാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ CEO എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറയുന്നു മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടേണ്ടവരാണത്, അതായത് നമ്മൾ ആൾക്കാരെ കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ അവരെ കൊല്ലണം. ഇത് ഇടതുമുന്നണി ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥ രാജെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർത്തത്, ചീഫ് സെക്രട്ടറിയുടെ ലേഖനത്തെ ശക്തമായിട്ട് എതിർത്തത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അതുകൂടി പരിശോധിക്കണമെന്നുള്ള നിലയിൽ അഭിപ്രായം പറഞ്ഞത്, അതുകൊണ്ടാണ്. പക്ഷേ CPI ഇത്തരം അഭിപ്രായങ്ങൾ ഈ അതിനു മുമ്പ് കുപ്പു ദേവരാജനെ അടക്കം വധിച്ചപ്പോഴും എല്ലാം ഇതേ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, CPIയുടെ പ്രതിഷേധ സ്വരം ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവശേഷിക്കും? ഞങ്ങളതിൽ ഗവൺമെൻറ്റിൻ്റെ മുൻപിലേക്കും രാജ്യത്തെ പൊതുജനങ്ങളുടെ മുൻപിലേക്കും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിലെ മാവോയിസ്റ്റുകളെ ഏകപക്ഷീയമായി വെടിവെച്ചു വന്നവർക്കെതിരെ തോക്കെടുക്കാനല്ല ഞങ്ങൾ നടക്കുന്നത്.
അത് ജനങ്ങളുടെ മനസാക്ഷിയുടെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. നിശ്ചയമായിട്ടും അതിന് അതിൻ്റേതായ പ്രയോജനം കാണും. അതിന് ഇന്ന് ഇത്ര അളവ് പ്രയോജനം, നാളെ ഇത്ര അളവ് പ്രയോജനം എന്നുള്ള നിലയിലല്ല, അത് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ഒരു അവയർനെസ്സിൽ, അവരുടെ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ മുമ്പിൽ ഞങ്ങളത് ആ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സി പി ഐ ഭരണത്തിലെ മുഖ്യ രണ്ടാമത്തെ കക്ഷിയാണ്, അതുകൊണ്ടാണല്ലോ ഇടപെടാൻ കഴിയുന്നത്. ഇടപെടുന്നു എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു തീരുമാനം, ഒരു ഔട്ട്കം സി പി ഐ പറയുന്നത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയോ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന സി പി എമ്മോ മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ടെന്ന് കരുതാൻ പറ്റുമോ? മറ്റൊരു പാർട്ടി മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഗവൺമെൻറ് നിശ്ചയമായിട്ടും അത് മുഖവിലയ്ക്ക് എടുക്കും. മറിച്ചൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സി പി ഐ കൂടി അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പോലീസാണ് ഈ കഴിഞ്ഞ ഭരണ കാലയളവിനുള്ളിൽ 7 മാവോയിസ്റ്റുകളെ വെടിവെച്ചു വന്നത്. അതെ, അന്നേരം അതിൻ്റെ ഒരു ധാർമ്മികതമായ ഒരു ഉത്തരവാദിത്തം സി പി ഐയുടെ മേലും ഇല്ലേ? അല്ല, നിശ്ചയമായിട്ടും ഗവൺമെൻറ്റിന് അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ നടന്നിട്ടുള്ളത്. 3 എൻകൗണ്ടറുകളിൽ കൂടി, 3 വേണ്ടി വന്ന 4 പറയാം, മണിവാസവും കൂടെ ചേരുമ്പോൾ പിറ്റേ ദിവസമാണ്. അതുകൊണ്ട് ആ 4 എൻകൗണ്ടറുകളിൽ കൂടി ഇങ്ങനെ മനുഷ്യനെ ഏകപക്ഷീയമായിട്ട് വെടിവെച്ച് കൊന്ന ഒരു സംഭവം LDF ഗവൺമെൻറ്റിന് അപമാനകരമാണ്. അതുകൊണ്ടാണ് LDF ഗവൺമെൻറ്റിന് ഉണ്ടായ, ആ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായ സംഭവം എന്നുള്ള നിലയിൽ പോലീസ് അട്രോസിറ്റിക്കെതിരായി ഞങ്ങളതിൽ ശബ്ദമുയർത്തി. ഇപ്പോൾ ഈ മഞ്ചുകണ്ടിയിൽ CPI ഡെലിഗേഷനെ നയിച്ച് താങ്കളുടെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ പോവുകയും അവിടെയുള്ള ആൾക്കാരുമായിട്ടെല്ലാം ചർച്ച നടത്തി, അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കുകയും അത് ഗവൺമെൻറ്റിന് കൈമാറുകയും ചെയ്തു. ഇതിലൊരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും. ഒരു പക്ഷേ ഇപ്പം തന്നെ പോലീസ് ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകൾ, അത് UAPA ചുമത്തിയ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഓരോ ദിവസവും അവർ ഓരോരോ കഥകളും തെളിവുകളുമായിട്ട് ഇറങ്ങുകയാണ്. ഇത് പോലീസ് രാജാണോ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല? അല്ല, ഞങ്ങൾക്കതിലൊരു അതിലുള്ള ഒരു സംശയമുണ്ട്. അതിലെ മുഖ്യമന്ത്രിയുടെ അടുത്തും റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങളൊരു കാര്യം പെടുത്തിയിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് 28-ാം തീയതിയാണ്. സാധാരണഗതിയിൽ ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും സമയത്ത് നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ഗവൺമെൻറ്റിന് തലവേദന ഉണ്ടാക്കി വെക്കാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളും ശ്രമിക്കത്തില്ല. കഴിവതും നിയമസഭാ സമ്മേളനങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രിക്വാഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചെയ്യുന്നതാണ്. ഇവിടെ 28-ാം തീയതി നിയമസഭാ സമ്മേളനം നടക്കുന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്കാണ് ഈ അട്ടപ്പാടിയിലെ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നത്. പിറ്റേ ദിവസവും സംഭവം നടന്നു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കോഴിക്കോട് പന്തീരങ്കാവിൽ ഈ 2 CPM പ്രവർത്തകരായിട്ടുള്ള ചെറുപ്പക്കാരെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്തൊരു ഒരു എവിടേക്കോ അതിനകത്തൊരു കോൺസ്പിറസി, അതും മുഖ്യമന്ത്രി കോഴിക്കോടുള്ള ദിവസമാണ് ആ അറസ്റ്റ് നടക്കുന്നത്. അതിനകത്ത് മറ്റൊരു പ്രത്യേകത, അന്ന് മുഖ്യമന്ത്രി ഈ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം നടത്തുക, അതൊരു ഭവന നിർമ്മാണ പദ്ധതി, 50 കുടുംബങ്ങൾക്ക് അത്രയും പേരെ താമസിപ്പിക്കാൻ കഴിയുന്ന അഫോർഡബിൾ ഹൗസിംഗ് സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്കീം ഉദ്ഘാടനം ചെയ്യുക. അതിൻ്റെ ഒരു വാർത്തയും വെളിവന്നില്ല. ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒരു നല്ല പദ്ധതിയുടെ വാർത്തകൾ പോലും തമസ്കരിക്കപ്പെട്ടുകൊണ്ടാണ് ഈ UAPA ചുമത്തിയ പിന്നെ സംഭവം ഉണ്ടാവുന്നത്. അതിൻ്റെയൊക്കെ പുറകിലൊരു കോൺസ്പിറസി ഉണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് മുഖ്യമന്ത്രിയുമായിട്ട് പങ്കുവച്ചു. ഇടത് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി പോലീസിലുള്ള ചിലർ ശ്രമിക്കുന്നു. പോലീസിലെ IPS ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ബോധപൂർവം LDF ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ചില കരുനീക്കങ്ങൾ വളരെ ആസൂത്രിതമായി നടത്തുന്നു. അതിന് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചില ആളുകളുടെ പിന്തുണയുണ്ട് എന്നതും ഞങ്ങൾ ബലമായി സംശയിക്കും. ഈ IPSകാരെന്ന് പറയുമ്പോൾ പോലീസ് നേതൃത്വത്തിലേക്കാണോ അവരെ ചൂണ്ടുന്നത്? കേരളത്തിലെ പോലീസ് നേതൃത്വം. ഇപ്പോൾ മുൻകാലങ്ങളിലെ ഓരോ ഗവൺമെൻറ് ഇപ്പോൾ എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അല്ലെ ചീഫ് സെക്രട്ടറി അടക്കം ഉള്ളവരും ഉണ്ടെങ്കിലും ഇലക്റ്റഡ് ബോഡി, അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു മൈറ്റുണ്ട്, രാഷ്ട്രീയ അധികാരം, അത് പ്രയോഗിക്കുന്നതിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടു എന്ന് തോന്നുന്നില്ല? ഇപ്പോൾ അതിലധികം സംഭവം. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ്. അവരുടെ മുഷ്ടിയെ സംബന്ധിച്ച്, അവരുടെ പിന്നെ ശക്തിയെ സംബന്ധിച്ച് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർ ഏതെല്ലാം നിലയിൽ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ തകർക്കാൻ കഴിയുമോ ആ എല്ലാ മാർഗവും നോക്കും. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ മറിച്ചിടാൻ കഴിയുന്ന മറ്റ് സാഹചര്യങ്ങളില്ലെങ്കിൽ അതിനുള്ള പുതിയ മാർഗങ്ങൾ അവർ തിരക്കുന്നുണ്ടാവും. ഫാസിസത്തെ നമ്മൾ ചെറുതായിട്ട് കാണരുത്. മോദിയുടെ മുഷ്ടി കേരളത്തിലെ, ആ മുഷ്ടി കേരളത്തിൽ ഉണ്ടെന്ന വിമർശനമുണ്ട്. അതായത് കേരള പോലീസ് മേധാവിയെ കുറിച്ച് പ്രതിപക്ഷം ആരോപിച്ചത് മോദിക്കും പിണറായി വിജയനും ഇടയ്ക്കുള്ള പാലമാണ് സംസ്ഥാന പോലീസ് മേധാവി ബെഹ്റ എന്നാണ്. അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ആരോപണം. ഇവിടുത്തെ പ്രശ്നം അതല്ല.
ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ചില ആളുകൾ ഗവൺമെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇപ്പോൾ അമിത്ഷായുടെ കരങ്ങൾ എവിടം വരെ ഏതെല്ലാം നിലയിൽ പോകുന്നു എന്നുള്ളത് നമുക്ക് ബിയോണ്ട് അവർ ലിമിറ്റാണ്, നമ്മുടെ തിങ്കിങ്ങിന് വെളിയിലാണ്. വളരെ പർപ്പസ്ഫുള്ളായിട്ട് നീങ്ങാൻ കഴിയുന്ന ഒരാളാണ് അമിത്ഷാ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള പല ആളുകളുമുണ്ട്, അവരുമായിട്ടൊക്കെ ഇവർക്ക് ചില ബന്ധങ്ങളുണ്ട്. അത് LDF ഗവൺമെൻറ്റിൻ്റെ ഇമേജിന് കളങ്കമുണ്ടാക്കുന്ന നിലയിലേക്ക് പോകുന്നു എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ ഒരിക്കലും ഗവൺമെൻറ്റിന് തലവേദന ഉണ്ടാകത്തക്കവണ്ണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ ഉണ്ടാകും. അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ ഒരു ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ ആർജവും ഇപ്പം സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്നവർക്കില്ലേ? ഞങ്ങളതുകൊണ്ടാണല്ലോ അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ആണെങ്കിൽ പോലും ഒരു ഭരണ നേതൃത്വത്തിൻ്റെ അല്ലെ ആ ഭരണ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായി പെരുമാറിയാൽ അവരെ മാറ്റാറുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയെ ആ സ്ഥാനത്തു നിന്ന് മാറ്റണമെന്ന് CPI ആവശ്യപ്പെടും? ഇതുവരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, ആലോചിക്കേണ്ടിയിരിക്കുന്നു, ആലോചിക്കേണ്ടി. ഇപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തണ്ടർബോൾട്ട് എന്ന് പറയുന്ന ഒരു സേന അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അവരാണിപ്പോൾ ഈ മഞ്ചിക്കണ്ടിയിലും മറ്റും ആൾക്കാരെ വെടിവെച്ച് വന്നത്. അതെ. പക്ഷേ അവർ CPI തന്നെ താങ്കളുടെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷൻ തന്നെ മുന്നോട്ട് വെച്ച ചൂണ്ടിക്കാട് ടിയ കാര്യങ്ങളിലൊന്ന് അവിടുത്തെ ആദിവാസി സ്ത്രീകളെ അവർ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ്. തണ്ടർബോൾട്ടിനെ തന്നെ പിരിച്ചുവിടേണ്ടതല്ലേ? ഞങ്ങൾ ആദിവാസി സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്ന് പറയുന്നത് അത് വേറെ നിലയിലുള്ള ദുർവ്യാഖ്യാനമല്ല. അവർ മാർക്കറ്റിൽ പോയിട്ട് വരുന്നു, അപ്പോൾ അവരെ തടഞ്ഞു നിർത്തുന്നു. സഞ്ചിയിൽ എന്തുണ്ട്, അവർ കൊണ്ടുവന്ന സാധനത്തിൽ എന്തെല്ലാം ഉണ്ട്. ഈ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതാണ് ആദിവാസികളുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗം. അവർ വനത്തിനുള്ളിൽ പോയി ഈ ചെത്തിപ്പൂ പറിക്കുക, കോലരക്ക് എടുക്കുക, തേൻ കളക്ട് ചെയ്യുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അത് മാർക്കറ്റിൽ കൊണ്ടു കൊടുത്താണ് അവർ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഈ വനത്തിൽ പോകുന്ന ആദിവാസികളായിട്ടുള്ള ആളുകളെ ഇവർ തടഞ്ഞു നിർത്തുന്നു. അതൊരുവരെ ഹരാസ്മെൻ്റ്? അത് ഹരാസ്മെൻറ്റാണ്. അത് സ്ത്രീ പുരുഷന്മാരോടൊക്കെ ആ നിലയിലുള്ള ഒരു ഹരാസ്മെൻറ്റ് തണ്ടർബോൾട്ടിൻ്റെ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തണ്ടർബോൾട്ടിനെ ആ മേഖലയിൽ നിന്ന് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യം. ഇപ്പം തന്നെ ഇന്ന് ഇപ്പം ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയുടെ പുതിയ വാർത്ത വന്നിരിക്കുന്നത് ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി പ്രതിമാസം 1.5 കോടി രൂപ വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുക്കാൻ പോവുകയാണ്. അതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്? മാവോയിസ്റ്റുകളെ അങ്ങനെ വേട്ട നടത്തി ഓടിച്ചു വിടേണ്ടവരാണോ? അല്ല എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി, ഞങ്ങൾ മാത്രമല്ല CPIയും CPMഉം ഒരുപോലെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെ ഒരിക്കലും ഒരു ലാ ആൻഡ് ഓർഡർ പ്രോബ്ലമായി കാണാൻ പാടില്ല, ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് മാവോയിസ്റ്റുകളെ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ അവരുയർത്തുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിൽ കൂടി പരിഹാരം കണ്ടെത്തേണ്ടുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ അവരുപയോഗിക്കുന്ന മാർഗത്തോട് ഞങ്ങൾക്കൊരിക്കലും യോജിപ്പില്ല. CPIയും യോജിക്കുന്നില്ല, CPMഉം യോജിക്കുന്നില്ല. അവരുടെ മാർഗത്തോട് ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം അവർ തോക്കുമേന്തി പിന്നെ ടെററിസത്തിൻ്റെ പാത സ്വീകരിക്കുന്നവരാണ്. ആ ഭീകരപ്രവർത്തനത്തിൽ കൂടി രാജ്യത്തെ മോചിപ്പിക്കാൻ കഴിയും, ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യ കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നുള്ള ചിന്ത ഞങ്ങൾക്കില്ല. അതിനോട് ഏറ്റവും ശക്തമായ വിയോജിപ്പാണ്. അതുകൊണ്ട് മാവോയിസ്റ്റുകളുടെ അത്തരം പ്രചരണത്തോട് യോജിക്കാൻ കഴിയുന്നവരല്ല ഞങ്ങൾ. പക്ഷേ അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തോക്കുമേന്തി നടക്കുന്നു, ആളുകളെ ആയുധാഭ്യാസം നടത്തുന്നു, അവർ പിന്നെ മാവോയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു, അതിൻ്റെ ലഘുലേഖകൾ വിൽക്കുന്നു, അതിൻ്റെ പേരിൽ അവരെ വെടിവെച്ചു കൊല്ലാൻ ഇവിടെ ഒരു പോലീസിനും അധികാരമില്ല. അത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഒരു പൗരന് നൽകുന്ന ഉറപ്പാണ്. അതിനെ ലംഘിക്കുകയാണ് ഇവിടെ തണ്ടർബോൾട്ട് ചെയ്തത്. പക്ഷേ കേരള മുഖ്യമന്ത്രി പറയുന്നത് മാവോയിസ്റ്റുകളെ പരിശുദ്ധാത്മാക്കളോ ആട്ടിൻകുട്ടികളോ ആയി കാണേണ്ടതില്ലെന്നാണ്. അവർ ബംഗാളിൻ്റെ ഉദാഹരണം, അത് 500+ പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറയുന്നു. ഇപ്പോൾ പോലീസ് അവരുടെ സോഴ്സസ് ഉപയോഗിച്ചിട്ട് ലോകത്തിലെ തന്നെ 6-ാമത്തെ ഭീകരവാദ സംഘടനയിൽപ്പെട്ടതാണ് മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നു. ഇതെല്ലാം CPI പറയുന്ന കാര്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം. ഈ അമേരിക്കൻ സംഘടന പുറത്തുവിട്ട ആ ലിസ്റ്റിനകത്ത് 6-ാമത്തെ പേരായി CPI മാവോയിസ്റ്റിൻ്റെ കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ മൊത്തം ലിസ്റ്റും പരിശോധിച്ചാൽ അമേരിക്ക പുറത്തുവിട്ട ലിസ്റ്റായാലും ലോകത്തിന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുടെ മുഴുവൻ ലിസ്റ്റെടുത്താലും അതിൻ്റെ 90% മത തീവ്രവാദ സംഘടനകളാണ്. ഫിലിപ്പീൻസിലെയും ഇവിടുത്തതിലും മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ ഭീകരവാദത്തെ സംബന്ധിച്ചുള്ള പരാമർശം വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞേക്കുന്നതിലും അതുപോലെ തന്നെ ഇവിടുത്തെ CPI മാവോയിസ്റ്റ് മാത്രമേ ഉള്ളൂ.
ബാക്കി മുഴുവൻ സംഘടനകളും പരിശോധിച്ചാൽ അതെല്ലാം മത തീവ്രവാദ സംഘടനകളാണ്. ആ മത തീവ്രവാദ സംഘടനകളുടെ ആധിക്യമാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ആ മത തീവ്രവാദത്തെയും മാവോയിസ്റ്റ് ആശയങ്ങളെയും കൂടി കൂട്ടിക്കെട്ടാനാണ് ഇവിടെ ചിലർ ശ്രമിക്കുന്നത്. അത് മത തീവ്രവാദം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക മത തീവ്രവാദത്തിൻ്റെയും ഉണ്ട്, ഹിന്ദുമത തീവ്രവാദത്തിൻ്റെയും ഉണ്ട്, സിയോണിസവും ഉണ്ട്. ഇതൊന്നും നമ്മൾ ചെറുതായിട്ട് കാണണ്ട. അതിനെ ആ നിലയിൽ കാണാനും മത തീവ്രവാദത്തെയും രാഷ്ട്രീയ തീവ്രവാദത്തെയും രണ്ടായി കാണാൻ, വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയും. ഇപ്പോൾ കേരളത്തിൽ പോലീസ് പറയുന്ന രീതിയിലുള്ള ഒരു മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ ഒരു 10-15 വർഷമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. ഈ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലയിൽ ഒരു ഭാഗത്തും മാവോയിസ്റ്റുകളുടെ ഒരു ആക്രമണമോ മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നിലയിലുള്ള എന്താ ഒരു രാജ്യവിരുദ്ധമായ നിലയിൽ ആളുകളുടെ ജീവനോ സ്വത്തിനോ അപകടം ഉണ്ടാകുന്ന നിലയിലുള്ള ഒരു സമീപനമോ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പരിശീലനം നടത്തുന്നതായിട്ടുള്ള വീഡിയോകളും മറ്റുമൊക്കെ പോലീസ് പുറത്തുവിടുന്നു. അല്ല, അത് എവിടത്തെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം തന്നെ മഞ്ചിക്കണ്ടിയിൽ പോയ ആളാണ് താങ്കൾ, എന്താണ് അവിടെ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? മഞ്ചിക്കണ്ടി മേഖലയിൽ ഒരു ഏറ്റുമുട്ടലും നടന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. അവിടുത്തെ ആദിവാസി മൂപ്പനുൾപ്പെടെ ആ ഊരുകളിൽ താമസിക്കുന്ന നിരവധി വ്യക്തികളുമായി ഞങ്ങൾ സംസാരിച്ചു. സ്ത്രീകളുമായിട്ടും പുരുഷന്മാരുമായിട്ടും ആദിവാസി ഊരുകളിലെ മഞ്ചിക്കണ്ടി ഊരിൽ താമസിക്കുന്ന നിരവധി വ്യക്തികളായിട്ടും ഞങ്ങൾ സംസാരിച്ചു. ഒരാളിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഇവരെന്തെങ്കിലും നിലയിൽ അവരെ ഹരാസ് ചെയ്തെന്നോ, അവരുടെ സാധാരണഗതിയിൽ മാവോയിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ ആ നിലയിൽ പ്രചരിപ്പിച്ചാൽ ഈ ആദിവാസി ഊരുകളിൽ നിന്ന് ചെറുപ്പക്കാർ പിള്ളേരെയെങ്കിലും അവർ കൂട്ടിക്കൊണ്ട് പോകേണ്ടതല്ലേ? അവരുടെ ട്രെയിനിങ് കൊടുക്കാൻ കൊണ്ടുപോകേണ്ടതല്ലേ? അവരുടെ ആശയങ്ങൾ പറയുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി കൊണ്ടുപോകേണ്ടതല്ലേ? അങ്ങനെ ഒറ്റ സംഭവം ഉണ്ടായിട്ടില്ല. ആ ഒരു വീടുകളിലെയും ഒരാൾ പോലും അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ആദിവാസികളുടെ ഊരുകളിൽ ഈ മാവോയിസ്റ്റുകളെന്ന് വിളിക്കുന്ന ഈ ആളുകൾ ചെന്നിട്ടുള്ളത്, അവർ ചെല്ലുന്നത് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയില്ലയോ, കിട്ടിയില്ലെങ്കിൽ അതിന് അപേക്ഷ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് പറയാനും അത് വാങ്ങിച്ചെടുക്കാൻ പ്രേരിപ്പിക്കാനും മാത്രമാണ്. ഇതിൻ്റെ ഈയിടെ മാവോയിസ്റ്റ് നേതാവ് കൂടിയായ രൂപേഷിൻ്റെ ഭാര്യയും മാവോയിസ്റ്റ് പ്രവർത്തകയായ ഷൈന കേരള കോമതിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത്, വനം കോറി മാഫിയ അവർ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ സ്വാധീനിച്ച് അവരുടെ നേരായിട്ടുള്ള നടത്തിപ്പിന് മാവോയിസ്റ്റുകൾ ഭീഷണിയാവുന്നു, അതുകൊണ്ട് പോലീസിനെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു ആക്ഷേപം അവരുന്നയിച്ചിട്ടുണ്ട്. ഷൈന പറഞ്ഞത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഈ മാവോയിസ്റ്റ് വേട്ടയെന്നുള്ള പേരിൽ ആദിവാസികളെ ഭയപ്പെടുത്തി നിർത്തുന്നതും മറ്റ് പബ്ലിക്കിനെയും മീഡിയാസിനെയും ഒഴിവാക്കുന്നതും കഞ്ചാവിൻ്റെ കൃഷിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് പല സ്ഥലങ്ങളിലും, വയനാട് അത് വളരെയധികം ഉണ്ട്, ഇടുക്കിയിലുണ്ട്, ഈ പറയുന്ന അട്ടപ്പാടി മേഖലകളിലുണ്ട്, പല സ്ഥലങ്ങളിലും കേരളത്തിൽ വനത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ കഞ്ചാവ് കൃഷി നടത്തുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു സുരക്ഷിതത്വം കിട്ടുന്നതിന് ഈ മാവോയിസ്റ്റ് ഭീഷണി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഷൈന പറഞ്ഞതും ശരിയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ കേൾക്കാറുമുണ്ട്. താങ്കളുടെ പാർട്ടിയുടെ മന്ത്രിയാണ് വനംവകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത്, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ ഈ വിഷയം? ഒരുപാട് വനപാലകർ പോയി ഒരുപാട് സ്ഥലങ്ങളിൽ നശിപ്പിക്കുന്നുണ്ട്. വനപാലകരും എക്സൈസുകാരും കൂടി ചേർന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ അത് നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത്ര പെട്ടെന്ന് ആ ലോബിയെ അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാനും നശിപ്പിക്കാനും ഒന്നും കഴിയുന്നില്ല. ഒരിക്കൽ നശിപ്പിച്ചാലും വീണ്ടും ആ കൃഷികൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം, ഈ മാവോയിസ്റ്റ് വേട്ടയുടെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത്, ഈ തണ്ടർ ബോൾട്ട് ഉൾപ്പെടെയുള്ള പോലീസ് സേനയിലെ വിഭാഗങ്ങളുണ്ട് കേന്ദ്ര ഫണ്ട് കൈക്കലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് പറയും. അങ്ങനെ ഒരു അറിവുണ്ട് കേന്ദ്രത്തിൽ നിന്നും. ഈ മാവോയിസ്റ്റ് വേട്ട എന്നുള്ള നിലയിൽ വന്നാൽ കേരളത്തിലെ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി കേന്ദ്ര ഫണ്ട് കോടിക്കണക്കിന് രൂപ കേരള പോലീസിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ അത് ശരിയാകാം, ശരിയാവാനാണ് സാധ്യത. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ അറിയില്ലെന്നേ ഉള്ളൂ, എന്നാലും അങ്ങനെയൊന്ന് അറിയുന്നുണ്ട്.